കലാകാരന് രാഷ്ട്രീയവും നിലപാടുകളും വേണം. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ജീവിതത്തിലും കലയിലും പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ജീവിതത്തിലും സിനിമയിലും നിലപാടുകൾ ശക്തവും വ്യക്തമായി പറയുന്ന ഒരാളാണ് പോയിന്റ് ബ്ലാങ്ക്. മായാനദി എന്ന സിനിമയുടെ സംവിധായകൻ കൂടിയായ ആഷിഖ് അബു, സ്വാഗതം ആഷിഖ്. താങ്ക് യു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വരുന്ന ഒരു സിനിമയാണ് താങ്കളുടെ ഈ എല്ലാവരും ചിരിക്കുന്ന ഫീൽ ഗുഡ്, എല്ലാവരും ഹാപ്പി, അങ്ങനെ ഒരു പടമല്ല. സാധാരണ മലയാള സിനിമയിൽ ഇപ്പോൾ അതിൻ്റെ ഒരു കാലമാണ്. അപ്പോൾ വളരെ ആലോചിച്ച് ഇങ്ങനെ ഒരു സിനിമ എടുക്കുമ്പോൾ ഇങ്ങനെ ആവാം എന്നൊരു തീരുമാനത്തിൻ്റെ ധൈര്യം എവിടുന്ന? നമ്മുടെ പ്രേക്ഷകരെ വിശ്വാസമാണ് എനിക്ക്, നമ്മളുടെ പ്രത്യേകിച്ച് മലയാളി പ്രേക്ഷകരെ. അവർ ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയുന്ന ഒരു സിനിമ തന്നെ എൻ്റെ അനുഭവത്തിൽ ഏറ്റവും ഗംഭീര അനുഭവമാണ്. അത് ഇവിടെ അങ്ങനെ ഒരു പ്രേക്ഷക സമൂഹമുണ്ട് എന്ന് തെളിയിച്ച സിനിമയാണ് സോൾട്ട് ആൻഡ് പെപ്പർ. അത് 3 ജില്ലകളിൽ റിലീസ് ചെയ്യാൻ പറ്റാതിരിക്കുകയും 20 തിയേറ്ററുകളിൽ മാത്രമായിട്ട് റിലീസ് ചെയ്ത സിനിമയാണത്. പക്ഷേ അത് അതിൻ്റെ ആദ്യ ദിവസം തന്നെ പ്രധാന സെൻറ്ററുകളിലെല്ലാം തന്നെ ആൾക്കാർ വന്നു, അത് സിനിമ കാണാൻ വന്നു. അത് പിന്നീട് അതൊരു വലിയ മൗത്ത് പബ്ലിസിറ്റിയുടെ സഹായത്തോടു കൂടി ഒരു വലിയ സിനിമയായി മാറി. അത് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന വലിയ സിനിമയായി മാറി. പിന്നീട് വന്ന സിനിമകൾക്കെല്ലാം തന്നെ ആ കണ്ടൻറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യമുണ്ടെങ്കിൽ അത് ഗംഭീരമായിട്ട് പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരുടെയും ബോധ്യം സിനിമ നന്നായിട്ടുണ്ടെന്ന് തന്നെയായിരുന്നു. അപ്പോൾ ധൈര്യം, അതെ, അത് നമ്മൾ എഡിറ്റ് ലോക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നത്. അല്ല, അതെ, അങ്ങനെ ചേസ് ചെയ്ത് പോയിട്ട് നമ്മൾ നേരത്തെ തീരുമാനിച്ച ക്ലൈമാക്സ് അല്ല നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആണോ? അതെ അതെ അതെ, ഇതായിരുന്നില്ല, ഇതായിരുന്നില്ല. അതായത് ക്ലൈമാക്സ് ഇതായിരുന്നു, പക്ഷേ ഇതിങ്ങനെ ആയിരുന്നില്ല. അതിപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞ അതിൻ്റെ ഒരു രസം കളയുന്നില്ല. അപ്പോൾ ക്ലൈമാക്സ് ഷൂട്ടിൻ്റെ തലേദിവസം വരെ നമ്മൾ ഓപ്പണായിരുന്നു. ഈ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുക, ഇപ്പോൾ ഈ സിനിമയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, സിനിമയാണ് എല്ലാം ഡിമാൻഡ് ചെയ്യുന്നത്, നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ ചെയ്യാൻ പറയുകയാണ്. സിനിമ നമ്മളെ ഡ്രൈവ് ചെയ്യുമോ? സത്യത്തിൽ പറയുകയാണ്, അതൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി പറയുന്നതാണ്? ഇൻ്റർവ്യൂവിന് വേണ്ടി പറയുന്നതല്ല, എൻ്റെ അനുഭവം അത് തന്നെയാണ്. പലപ്പോഴും നമ്മൾ വളരെ മൗലികമായിട്ട് സിനിമേനെയും ആ കഥയെ കാണുന്ന സമയത്ത് സിനിമ നമ്മളെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സ് നമ്മളോട് സംസാരിക്കും, ക്യാരക്ടേഴ്സ് ആവശ്യപ്പെടും, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെ. ഈ സിനിമയിൽ ഇതിൻ്റെ ബിഗിനിങ് കാർഡ്സ് തുടങ്ങുമ്പോൾ തന്നെ, ടൈറ്റിൽ കാർഡ്സ് തുടങ്ങുമ്പോൾ തന്നെ ഡയലോഗ് തുടങ്ങുകയാണ്, സത്യത്തിൽ സിനിമ തുടങ്ങുകയാണ്. പടം തീർന്ന് എൻ ടൈറ്റിൽസ് റോൾ ചെയ്യുമ്പോഴും സത്യത്തിൽ സിനിമയുടെ ഒരു ബാക്കിയുണ്ട്, ഒരു പാട്ടിൻ്റെ ഒരു സാധനം. ശരിക്കും വളരെ അവിഭാജ്യമായ ഘടകമാണ് ഈ സിനിമയുടെ. ഇപ്പോൾ തന്നെ എന്താ ഡൈഹാർട്ട് ഫാൻസായി മാറിയ ആളുകൾ പറയുന്നത് ഓരോ ഫ്രെയിമിലും അതിനകത്തൊരു ഒരു കഥയുടെ ഒരു എലമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഈ സിനിമയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഇത് ശരിക്കും ഞാൻ ചെയ്യാൻ വെച്ച സിനിമയായിരുന്നില്ല. ഇത് അമൽ നേരത് 5 സുന്ദരികൾ എന്ന സിനിമയ്ക്ക് സിനിമയുടെ സമയത്ത് ഞങ്ങളെല്ലാവരും ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്ന് നിശ്ചയിക്കുന്ന സമയത്ത് അമൽ ചെയ്യാൻ വെച്ചിരുന്ന ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു അത്. ഇത് ശരിക്കും അമൽ ബോംബെയിൽ ഉണ്ടായിരുന്ന സമയത്ത് അമൽ പല ആളുകളുടെ കയ്യിൽ നിന്നും കേട്ട ചില യഥാർത്ഥ സംഭവങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു വൺ ലൈൻ അന്നുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഈ കഥയെ ഫോളോ ചെയ്യുമായിരുന്നു. അപ്പൂനെ മാത്രമേ കിട്ടിയതിന് ശേഷം ഈ കഥയെ ഞങ്ങളങ്ങ് ഫോളോ ചെയ്യായിരുന്നത്. അത് പതിവ് രീതികളിൽ നിന്നൊക്കെ മാറിയുള്ള ഒരു പ്രണയമാണ്. മായാനദി ഒരു പ്രണയകഥയാണ്, ഒരു പ്രതികാരത്തിൻ്റെ കഥയാണ്, ഒരു വേള ഒരു ചതിയുടെ കഥ കൂടെയാണ്. എല്ലാ ക്യാരക്ടേഴ്സിനും ഈ ഓരോ കാര്യം ചെയ്യുന്നതിനും ജസ്റ്റിഫിക്കേഷനും ഉണ്ട്. എല്ലാ കഥാപാത്രങ്ങൾക്കും, വില്ലനും നായകനും ഒന്നും ഇന്നത്തില്ല. എങ്ങനെയാണ് ഈ സിനിമാ കഥ താങ്കൾ തിരഞ്ഞെടുക്കുമ്പോൾ താങ്കളെ പ്രചോദിപ്പിക്കുന്ന ഒരു ഘടകം? എന്തെങ്കിലും ഒരു ഘടകം എക്സൈറ്റ് ചെയ്യിക്കണം നമ്മളെ, എന്നാലേ നമുക്ക് അതിനകത്തോട്ട് ഡ്രൈവ് കിട്ടുള്ളൂ. ഇപ്പോൾ സോൾട്ട് ആൻഡ് പേപ്പറിലായിരുന്നു വെച്ചെങ്കിൽ രുചി എന്ന് പറയുന്ന ഒരു സംഗതിയായിരുന്നു. അപ്പോൾ ആ രുചി അതൊരു ഒരു സിനിമകളിലധികം ഡിസ്കസ് ചെയ്യപ്പെടാത്ത ഒരു 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 സംഗതിയായിരുന്നു. അപ്പോൾ അത് തിയേറ്ററിലിരുന്ന ആൾക്കാർക്ക് ആ രുചിയുടെ ഒരു സംഗതി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പുതിയ അനുഭവം, ഒരു പുതിയ സിനിമ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ ഓരോ സിനിമകളിലും നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സൈറ്റിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ സിനിമയിൽ ഈ പറയുന്ന പോലെ പ്രണയവും നഷ്ടവും, അപ്പോൾ അതിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അതിൻ്റെ സിനിമ കൂടെ പോരുകയും കുറച്ച് ദിവസങ്ങൾ സിനിമ കൂടെ ജീവിക്കുകയും ചെയ്യുന്നത്, അതൊക്കെ നമ്മൾക്ക് മുമ്പ് ഒരുപാട് സിനിമകൾ കണ്ടതിന് ശേഷം നമ്മുടെ കൂടെ സിനിമകൾ ജീവിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ നിലപാടുകൾ അത് ശക്തമായി പറയുക, അതിൻ്റെ പേരിൽ ശത്രുക്കളെ ഉണ്ടാക്കുക,
കുറച്ച് കാര്യമായിട്ട് തന്നെ ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഒരു ആളുകൂടെയാണ് ആഷിഖ് അബു. മായാനദി വന്നപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ടാണ് ഈ സിനിമ തിയേറ്ററിലെത്തിയത്. ഇതൊരു സ്ട്രാറ്റജിയുടെ ഭാഗം കൂടിയാണ്. ആഷിഖ് അബു പടം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ശത്രുക്കളെ കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു ഭയം കൂടി ഉണ്ടായിരുന്നു. അല്ല, അതുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ ഒരു പ്രേക്ഷക സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നല്ല സിനിമ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇതിനെയൊക്കെ മറികടക്കാനുള്ള ശക്തി സിനിമയ്ക്കുണ്ട്. കാരണം ഇനി എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും ഇതൊരു സമ്പൂർണ്ണ കലാരൂപമാണ്. അത് അതിന് അതിൻ്റേതായ ശക്തിയുണ്ട്. കേരളത്തിലെ ജനങ്ങൾ അത്രയ്ക്ക് വിശ്വാസമാണ് സിനിമയുടെ കാര്യത്തിൽ? എൻ്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വിശ്വാസമാണ്. ഈ കാഞ്ചനമാല എന്ന ഹിന്ദു പെൺകുട്ടിയെ മൊയ്തീൻ എന്ന് പറയുന്ന മുസ്ലിം ചെക്കൻ പ്രേമിക്കുന്ന സിനിമ വടക്കൻ കേരളത്തിൽ വല്ലാതെ ഓടിയെന്നും, വിനോദ് എന്ന് പറയുന്ന ഹിന്ദു ചെക്കൻ ആയിഷ എന്ന് പറയുന്ന മുസ്ലിം പെൺകുട്ടിയെ പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന, തട്ടത്തിൻ മറയത്ത് എന്ന സിനിമ വടക്കനൊക്കെ കൂടുതൽ തെക്കാണ് ഓടിയെന്നും ഒക്കെ കഥകൾ കേട്ടിട്ടുണ്ട്. ഈ കേരളത്തിലെ ഓഡിയൻസ് ഒരു പ്രത്യേക തരത്തിൽ ചിന്തിക്കുന്ന ആളുകളായതുകൊണ്ടാണ് ചോദിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് അത് ഉണ്ടാവും. ഇപ്പോൾ ഞങ്ങൾ സിനിമ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇപ്പോൾ മലബാർ വേറൊരു മേഖലയായിട്ട് അവിടെ ഓടുന്ന തരം സിനിമകൾ, അല്ലെങ്കിൽ കൂടുതൽ കളക്ഷൻ കിട്ടുന്നത് ഇന്നതരം സിനിമകളാണെന്നൊക്കെയുള്ള ചില കണക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ആ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളെ കൺവിൻസ് ചെയ്യുന്ന, നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലക്ക് നമ്മളുടെ എക്സൈറ്റ്മെൻ്റാണ് ഇതിനകത്ത്, നമ്മുടെ കൺവിക്ഷനാണ് ഇതിനകത്ത് കാര്യം. അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും എന്ന മട്ടിലുള്ള ഒരു മലയാള സിനിമയുടെ ഒരു കാലം. പ്രണയം വളരെ ദിവ്യമാണ്, തൊടാത്തതാണ്, അകന്നു നിന്നാലും പ്രണയമാണ് എന്നൊക്കെ പറയുന്നിടത്ത് നിന്ന് പ്രേമത്തെക്കുറിച്ചുള്ള ഒരു പുതിയ ഭാഷയും ഈ സിനിമ പറയുന്നുണ്ട്. ചിലപ്പോൾ അത് ഒരു ഫിലിം ഹിസ്റ്ററിയിൽ ചിലപ്പം ഇങ്ങനെ 2017 അവസാനം ഇറങ്ങിയ ഇന്ന പടം എന്നൊക്കെ പറയപ്പെടാം. പക്ഷേ കേരളത്തിൻ്റെ ഓഡിയൻസ് ഇതൊക്കെ താങ്ങുന്ന ഒരു വിഭാഗമായോ? എനിക്ക് തോന്നുന്നു ഇൻ്റർനെറ്റും ഒക്കെ വന്ന് കാലം കുറച്ച് നമുക്ക് കടന്നു പോയി. ഇപ്പോൾ ടെലിവിഷനിലാണെങ്കിലും ഒരുപാട് സിനിമകൾ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ മുമ്പ് കോളേജിൽ പഠിച്ചിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ കുടുംബം നടത്തുന്ന, എന്താ പറയുന്നത്, അവരൊക്കെ മാതാപിതാക്കളായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഒരു തലമുറ മാറ്റം സിനിമയിൽ മാത്രമല്ല, പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ മെച്ചുവേർഡായിട്ടുള്ളൊരു ഓഡിയൻസ് ഇവിടെ വളർന്നു വരുന്നു എന്നുള്ളതാണ്. ഇത് വളരെ ഹാപ്പിയായിട്ട് ആൾക്കാർ പ്രോഗ്രസീവായിട്ട് കാണാനും ഒക്കെയുള്ള എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. സത്യത്തിൽ ഇത്തരം ആ പാട്ട് തന്നെ ഇവരുടെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മൊമെൻ്റ് വിഷ്വലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ട് അവരുടെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റുകൾ വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു. അതൊരു ഫുൾ പാട്ടൊന്നും ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് തുടങ്ങിയതല്ല, അതങ്ങനെ സംഭവിച്ചതാണ്. അതിനുശേഷമാണോ ആ സീൻസ് ഷൂട്ട് ചെയ്തതിന് ശേഷമാണോ പാട്ടെഴുതുന്നതും കമ്പോസ് ചെയ്യുന്നതും ഒക്കെ അത് കഴിഞ്ഞിട്ടാണ്. ആകെ ഒരു പാട്ട് മാത്രമാണ് അതിനകത്ത് കമ്പോസ് ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്, ആ മധുരൈ സോങ്. ഈ പടം ഇറങ്ങി ഒരാഴ്ച കഴിയുകയാണ്. ഈ ശ്വാസം വീണത് എപ്പോഴായിരുന്നു? എനിക്കിതിൻ്റെ ഫസ്റ്റ് കോപ്പി കണ്ടപ്പോൾ തന്നെ ശ്വാസം വീണതാണ്. എനിക്കങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും എല്ലാവരോടും പറയുന്നു, ഈ സിനിമ കേരളം വളരെ പതുക്കെ എടുത്താൽ മതി, പതുക്കെ എടുക്കാനേ പാടുള്ളൂ. കാരണം ഇത് അങ്ങനത്തെ ഒരു പേസിലുള്ള ഒരു സിനിമയാണ്, അത് കുറച്ച് ആലോചിക്കേണ്ട സിനിമയാണ്, അതിന് കുറേ ലെയറുകളുള്ള സിനിമയാണ്. അപ്പോൾ അത് വളരെ പതുക്കെ എടുത്താൽ മതി. അപ്പോൾ പതുക്കെ മാത്രമേ ഇത് എടുക്കാൻ പറ്റുള്ളൂ. ആഷിഖ് അബു എന്ന ഫിലിം ഡയറക്ടറുടെ യാത്ര ഒന്ന് നോക്കിയാൽ, ആദ്യത്തെ പടം ഡാഡി കൂളാണ്. എനിക്ക് ഞാൻ ഓർമ്മയുണ്ട് അന്നൊരു ആളെ തമാശയ്ക്ക് ബാപ്പാക്ക് കുളിരണ് എന്ന് ആളെ തമാശ പടം ഓൾമോസ്റ്റ് എ ഫ്ലോപ്പ്. അവിടുന്ന് 3 കഴിഞ്ഞിട്ടാണ് സോൾട്ട് ആൻഡ് പെപ്പർ എന്ന രണ്ടാമത്തെ സിനിമയിലേക്ക് വരുന്നത്. ഈ ഡയറക്ടറുടെ ഒരു സ്ട്രഗിൾ എങ്ങനെയാണ്? ആദ്യത്തെ പടം കഴിയുന്നതോടുകൂടി ഇത് ഏതാണ്ട് ഒരു തീരുമാനമാകുമെന്ന് പലരും പറയാറുണ്ട്. രണ്ടാമത്തെ പടമാണ് എപ്പോഴും ടഫാകുന്നത്. ആദ്യത്തെ പടം ഈ പറഞ്ഞ പോലെ ഡാഡി കൂളാണ്. അത് സത്യത്തിൽ ഒരു ഒരു ചിൽഡ്രൻസ് ഫിലിം ആയിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു ഐഡിയ. പക്ഷെ അതിൽ നിന്നൊക്കെ സിനിമയുടെ രൂപം ഭാവമൊക്കെ അത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മാറിപ്പോവുകയും ഞാൻ തന്നെയാണ് അതിൻ്ന്റെ തിരക്കഥ എഴുതി അതിൻ്റെ എല്ലാ കുഴപ്പവും ഉണ്ടായിരുന്നു അതിന്. പിന്നെ ആ ധൈര്യം കാണിച്ചില്ല, പിന്നെ ആ പണി ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു പാഠമായിരുന്നു. പിന്നീടൊരു ഒരു ഒരു ഇടവേള തന്നെ എടുത്തു കൂടുതൽ ആലോചിക്കാനൊക്കെ ആയിട്ട്. പല സിനിമകളും പല കഥകളും ഒക്കെ വർക്ക് ചെയ്തു. ഇതിനിടയിലാണ് ശ്യാമുമായിട്ടുള്ള ഒരു കൂട്ടിമുട്ടലുണ്ടാകുന്നത്. ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിനുശേഷം ശ്യാമിൻ്റെ കൂടെ കൂടുകയും ഒരു ദിവസം ഒരു യാത്രക്കിടയിൽ ഈ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ഒരു ഐഡിയ വേറൊരു സംവിധായകനോട് പറയണം,
ഒന്ന് അവതരിപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് തുടങ്ങുകയും എന്നാൽ പിന്നെ അത് നമുക്ക് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മറ്റുള്ള പരിപാടികളൊക്കെ ഒഴിവാക്കി വെക്കുകയും. ഈ റീഎൻട്രി വലിയ പാടാണ് ഞാൻ പറഞ്ഞ ഒരു പാടാ പാടാണ് പാടാണ് എല്ലാ സിനിമകളും പാടാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്ക് തോന്നുന്നത് അത് എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും അവരുടെ ഫിലിം മേക്കിംഗ് കരിയറിൻ്റെ ഭാഗമാണ് മറ്റൊരാളെ അയാളുടെ കയ്യിലിരിക്കുന്ന കഥയോ സ്ക്രിപ്റ്റോ കൺവിൻസ് ചെയ്യാന്നുള്ളത്. അതൊരു പെയിനിൽ കൂടെ എല്ലാവരും പോയേ പറ്റൂ. അപ്പം അത് ഞാനൊരു പെയിനായിട്ട് കാണുന്നില്ല. അതെൻ്റെ ഒരു ഒരു കരിയറിൻ്റെ ഭാഗം തന്നെയാണ്. ആദ്യ സിനിമ ചെയ്യാൻ നമ്മൾ പെടുന്ന കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ രണ്ടാമത്തെ സിനിമ ആദ്യ സിനിമ വിചാരിച്ച വിജയമാകാതെ നമ്മൾ രണ്ടാമത്തെ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്ന കഷ്ടപ്പാടുകളോ ഒന്നും അങ്ങനൊരു പെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഈ ഈ സിനിമ നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. ഈ ബാർക്കോഴ വല്ലാതെ പ്രകോപിപ്പിച്ചു. ബാർക്കോഴയുടെ അല്ല, അത് ബേക്കറിക്കാരോട് വരെ കോഴ ചോദിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നപ്പോഴാണ്. ഇത്ര വലിയ പൈസക്ക് അത്യാവശ്യമുള്ള ഒരാളാണ് ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കാമെന്ന് തോന്നിയതാണ്. മഹാരാജാസ് കോളേജിലെ യൂണിയൻ നേതാവാണ്, എസ് എഫ് ഐക്കാരനാണ്. അതിപ്പോൾ സ്വാഭാവികമായും ഒരു കാലത്ത് എല്ലാവരും മുൻ എസ് എഫ് ഐക്കാരാണ്, നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും. ഒരുപാട് മേഖലയിലുള്ള ആളുകളുണ്ട്, പക്ഷേ അവരൊക്കെ സിനിമാക്കാരും ആയിട്ടുണ്ടാവാം. എന്തുകൊണ്ട് പൊതുവെ നിലപാടുകൾ അങ്ങനെ അധികം പരസ്യമായി പറയാത്ത ആളുകളാണ് സിനിമാക്കാർ? നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. ഓരോ ഫിലിം റിലീസും ചിലപ്പോൾ ഒരു നഷ്ടപ്പെടുന്ന കഥ കൂടെ കൊണ്ടിരുന്ന ആളാണ്. താങ്കൾ പക്ഷെ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഈ പറഞ്ഞില്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു അസ്വസ്ഥത അങ്ങനെയൊക്കെ ഉണ്ടോ? നാക്ക് ചൊറിയർത്ഥം ഇല്ല. ഞാൻ എൻ്റെ അടുത്ത് പലരും അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഇപ്പം എന്താണ് മിണ്ടാതിരിക്കുന്നത്, എന്തെങ്കിലും തരത്തിലുള്ള ഫ്രസ്ട്രേ. അതിൻ്റെ അല്ലേ, ഇപ്പോൾ എനിക്ക് ഈ മീഡിയത്തിലൂടെ കിട്ടിയൊരു സ്വീകാര്യതയുണ്ട്. ഈ സിനിമ എന്ന് പറയുന്ന മീഡിയം ആണല്ലോ ഏറ്റവും പോപ്പുലറായിട്ട് നമ്മുടെ നാട്ടിലുള്ള. അപ്പോൾ അങ്ങനെ ആ മീഡിയത്തിൻ്റെ ഒരു ഉത്തരവാദിത്വവും ഒരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. അത് ചെയ്യുന്ന സിനിമകളിലാണെങ്കിലും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളോടാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഈ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് നമുക്ക് സിനിമകൾ ചെയ്ത ആൾക്കാരെ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി മാത്രമല്ലാതെ വേറെ പല കാര്യങ്ങളും, അത് മനുഷ്യജീവി എന്നുള്ള നിലയ്ക്ക്, സാമൂഹ്യ ജീവി എന്നുള്ള നിലയ്ക്ക്, അത് ഈ പറഞ്ഞ പോലെ തന്നെ എസ് എഫ് ഐക്കാരനായിട്ടും മഹാരാജസിലും ഒക്കെ വളർന്നുകൊണ്ട് നമുക്കത് വളരെ സ്വാഭാവികമായിട്ട് വരും. ഇപ്പോൾ ബാർ കോഴക്കേസിൽ കെ എം മാണിക്കെതിരെയുള്ള വലിയ വിവാദം നടക്കുമ്പോൾ എൻ്റെ വക 500 എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട സംവിധായകനാണ് താങ്കൾ. കേരളത്തിൽ ഭയങ്കരമായത് കത്തിപ്പിടിച്ചു. അന്നത്തെ പ്രതിപക്ഷത്തിന് ഈ എൻ്റെ വക 500 എന്ന് പറഞ്ഞ ക്യാമ്പയിൻ ഉണ്ടായിക്കൊടുത്ത ഗുണം ചില്ലറയൊന്നുമല്ല. കക്ഷി നിലപാടല്ല, പക്ഷേ അത് എൻ്റെ നിലപാടുകൾ കൂടുതലും യോജിച്ച് നിൽക്കുന്ന ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒപ്പമാണ് എന്നുള്ളതുകൊണ്ട് ഞാനങ്ങനെ ഒരു പ്രത്യേക ഞാനൊരു സി പി എം മെമ്പറൊന്നുമില്ല. ഞാനൊരു എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു, അതുമാത്രമാണ്. ഞാനിപ്പോഴും പാർട്ടി മെമ്പറോ ഒരു തരത്തിലൊരു ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ആളുമല്ല. പക്ഷേ എസ് എഫ് ഐക്കാരായിട്ടുള്ള സമകാലികരായിട്ടുള്ള ഒരുപാട് ആൾക്കാരായിട്ട് നല്ല സുഹൃത്ത് ബന്ധമുണ്ട്. അത് എല്ലാ പാർട്ടികളിലും ഉണ്ട്. അങ്ങനെയല്ല, പക്ഷേ എന്താ പറയുന്നത്, അത് നമ്മൾ വർഷങ്ങളായിട്ട് ശീലിച്ചു പോകുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ യോജിച്ച് നിൽക്കുന്ന. ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും നമുക്കങ്ങനെ ഞാൻ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പെരുമാറാനൊന്നും പറ്റില്ല. പക്ഷേ എനിക്ക് വ്യക്തിപരമായി ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അത് കക്ഷിയോടടുത്ത് നിൽക്കുന്നുണ്ടാവും. ഈ ബാർക്കോഴ വല്ലാതെ പ്രകോപിപ്പിച്ചോ? ബാർക്കോഴയുടെ അല്ല, അത് ബേക്കറിക്കാരോട് വരെ കോഴ ചോദിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നപ്പോഴാണ്. ഇത്ര വലിയ പൈസക്ക് അത്യാവശ്യമുള്ള ഒരാളാണ് ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് പൈസ കൊടുത്ത് സഹായിക്കാമെന്ന് തോന്നിയതാണ്. ഒന്ന് ഒരു ദിവസം രാവിലെ എടുത്ത് പത്രങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് തോന്നിയൊരു കാര്യം അങ്ങനെ ചെയ്തെന്നുള്ളത്. അതൊരു വലിയൊരു ക്യാമ്പയിനായി മാറുമോ എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ഈ ഓൺലൈനിൽ എങ്ങനെയാണ് അന്ന് ട്രെൻഡ്സെറ്റർ ആയത്? പിന്നീട് ആഷിഖ് അബുവിൻ്റെ നിലപാടുകളൊക്കെ ആളുകൾ ഓൺലൈനിൽ, ഇപ്പോൾ ഈ പടം ഇറങ്ങുമ്പോൾ അത് ആഷിഖ് അബുവിൻ്റെ പടമാണ്, അതുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്യണം, അതെ അൺലൈക്ക് ചെയ്യണം. അൺലൈക്ക് ക്യാമ്പയിൻ പോലും ആദ്യ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തിരിച്ചടിയുടെ സുഖവും എങ്ങനെയുണ്ട്? അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഓൺലൈനിലൊരു വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്ക് നമ്മളേക്ക് അത് കുറച്ച് നേരമെങ്കിലും അറ്റൻഷൻ നമുക്ക് അങ്ങോട്ട് പോകുമായിരുന്നു, എന്താ നടക്കണമെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അത് വളരെ എന്താ പറയുന്നത് സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു കാര്യമുണ്ട്. ഒരു ഒരു റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ ചെയ്യുന്ന സിനിമകൾ നന്നാക്കുക. ഇപ്പോൾ എതിരഭിപ്രായത്തെ പേടിച്ച് ജീവിക്കാൻ എന്തായാലും നമുക്ക് പറ്റില്ലല്ലോ.
അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന ജോലി പരമാവധി നന്നാക്കാനുള്ള ഒരു ഉത്തരവാദിത്വമായിട്ടാണ് ഈ എതിർ എന്താ പറയുന്നത് എതിർ ചേരിയെ നമ്മൾ കാണുന്നത്. സിനിമകളിൽ ഇപ്പോൾ സ്ത്രീപക്ഷ സിനിമകൾ മലയാളത്തിൽ ഇപ്പോൾ പുതുതായി വന്നതല്ല, പണ്ട് മുതലേ സ്ത്രീപക്ഷ സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. പുതിയ കാലത്ത് അത്തരം സ്ത്രീപക്ഷ നിലപാടുകൾ കൂടി ഉള്ള സിനിമകൾ ചെയ്യുന്ന സംവിധായകരിൽ ഒരാളാണ് താങ്കൾ. സിനിമ മനുഷ്യനെ സ്വാധീനിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, സമൂഹത്തെ സ്വാധീനിക്കുക എന്നുള്ള വേറെ കാര്യം. പക്ഷേ ഈ സിനിമാക്കാർക്ക് പോലും ഇത് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ്? ഇതൊരു സമ്പ്രദായമാണല്ലോ, ഒരു ഒരു സമ്പ്രദായത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഞാൻ അടക്കമുള്ള ആൾക്കാരെല്ലാവരും വർഷങ്ങളായിട്ട് തുടർന്ന് വരുന്ന ഒരു സമ്പ്രദായത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഭയങ്കര പാടാണ് ഇതിൻ്റെ പുറത്തോട്ട് ഇതിനൊന്ന് ഭേദിച്ച് പുറത്തു വരാം. അപ്പോൾ ഈ സമ്പ്രദായത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനുകളുണ്ട്, വലിയ തരത്തിലുള്ള എന്താ പറയുന്ന സ്ത്രീവിരുദ്ധ സംഭവങ്ങൾ നടക്കും, മനുഷ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ ഈ പറയുന്ന ഒരു സമ്പ്രദായത്തിൻ്റെ അകത്ത് കിടക്കുന്ന ആൾക്കാരുണ്ട്, അതാണ് ഇവിടുത്തെ ഒരു ഭൂരിഭാഗം വരുന്ന ആളുകളും. അവർക്കിത് എന്താണ് ഇതിനകത്ത് കുഴപ്പം നടക്കുന്നതെന്ന് അറിയില്ല എന്നുള്ളതാണ് സത്യം. അല്ലാതെ എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയില്ല. അത് പറഞ്ഞാലും അത് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്ക് പറയുന്ന പോലെ നമ്മളെല്ലാം ഒന്നല്ലേ, സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസം വ്യത്യാസമില്ല. കാരണം അത് സത്യമാണ്, കാരണം അവർ ഇരിക്കുന്ന സ്ഥലത്ത് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മമ്മൂട്ടിയും പറഞ്ഞു, അതെ, മമ്മൂക്ക ഇരിക്കുന്ന സ്ഥലത്തും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇവരെല്ലാവരും തന്നെ എല്ലാവരോടും വളരെ റെസ്പെക്റ്റോടുകൂടി പെരുമാറുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതല്ലല്ലോ, ഇതിന് ഇതിൻ്റെ പുറത്തും ഒരുപാട് ലോകമുണ്ട്, ഒരുപാട് മനുഷ്യർ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് പ്രശ്നങ്ങളുണ്ട്, അവരൊരുപാട് ക്രൈസിസുകളിലൂടെ പോകുന്നുണ്ട്, അവരുടെ ജീവന് ഭീഷണിയുണ്ട്, അവർക്ക് കൂലി പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഇത്ര സംഭവിച്ചിട്ടില്ല, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ സ്ത്രീകൾ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്, അവർക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് പറയാൻ തുടങ്ങി. ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് തന്നെ തൊഴിലാളി സംഘടനകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ആ തൊഴിലാളികൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അപ്പോഴും ഉണ്ടായിരുന്നു ഈ പ്രശ്നം, എന്തിനാണ് തൊഴിലാളി സംഘടനകൾ, എല്ലാ മുതലാളിമാരും ഒരുമിച്ച് നിൽക്കുകയും ഇവിടെ തൊഴിലാളി സംഘടനകളെ പൊളിക്കാനുള്ള പണികൾ അവർ ചെയ്യുകയും ചെയ്തത് ഞാനൊക്കെ കണ്ടു നിന്നുണ്ടത്. തൊഴിലാളി സംഘടനകൾ ആവശ്യമില്ല, ഇവിടെ ഡ്രൈവർമാരോ പ്രൊഡക്ഷൻ ബോയ്സോ ലൈറ്റ് യൂണിറ്റുകാരോ ഒന്നും സംഘടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു ഘട്ടം എത്തി കഴിയുമ്പോഴത്തേക്ക് ഇത് അംഗീകരിക്കേണ്ടി വന്നു. വളരെ സ്ത്രീവിരുദ്ധമായ ഡയലോഗുകൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്, അത് മാത്രമാണ് ഒരു നടി ഈ അടുത്തിടെ പറഞ്ഞത്, പാർവതി. പക്ഷേ ചർച്ച എവിടെയാണ് എത്തുന്നതെന്ന് ആലോചിച്ചു. ഈ പറയുന്ന ഒരു എൻലൈറ്റ്മെൻറ്റോ അങ്ങനെയൊന്നും ഒരു ഡിബേറ്റെങ്കിലും ഉണ്ടാവണ്ടേ? ശരി, നമുക്കൊരു ഡിബേറ്റ് തുടങ്ങാം എന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത സ്ഥിതി എന്താ? അതൊരു പെണ്ണായതുകൊണ്ട് മാത്രമാണ് ജിമ്മി, അത് അവരൊരു അവരെത്ര നടിയാണെന്ന്, എത്ര വലിയ നടിയാണ്, ഇപ്പോൾ IFFI ഏറ്റവും മികച്ച നടികളുടെ അംഗീകാരം കിട്ടിയ നടിയാണ് എങ്കിൽ പോലും അതൊരു അവരൊരു സ്ത്രീയാണ് സംസാരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് പ്രശ്നം. അത് അതുകൊണ്ടാണ് സൊസൈറ്റിയിലെ കുറേ വിഭാഗം ആൾക്കാർ ഇങ്ങനെ ഹാലിളകുന്നത്. വേറെ ആരാണെങ്കിലും ഇപ്പോൾ എനിക്കെതിരെ ഇത്ര ഹാലിളക്കില്ല, ഞാനിതിലും എത്രയോ വലിയ കാര്യങ്ങൾ എനിക്കെതിരെ ഇത്രയധികം ഹാലിളക്കം ഇവരുണ്ടാക്കുന്നില്ല. അതൊരു സ്ത്രീ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ ഫെമിനിസം വീട്ടിലെങ്ങനെയാണ്? ഞങ്ങൾ രണ്ടുപേരും ഫെമിനിസ്റ്റുകളായതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ല ഇല്ല, ഞങ്ങൾ തമ്മിൽ ആശയപരമായിട്ടാണ് ആദ്യം ചോദിച്ചത്, അത് കഴിഞ്ഞിട്ടാണ് വ്യക്തിപരമായിട്ട് അടുത്ത്. ഞങ്ങൾ ആദ്യമായി കാണുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിയിട്ടുള്ളൊരു വലിയ ക്യാമ്പയിൻ നടന്നിട്ടുണ്ടായിരുന്നു ഒരു 2011 സമയത്ത്. അപ്പോൾ ആ സമയത്ത് മുല്ലപ്പെരിയാർ ഇഷ്യൂവായി ബന്ധപ്പെട്ടാണ് അങ്ങനെ സിനിമാക്കാരുടെ ഒരു മൂവ്മെൻറ്റ് സംഘടിപ്പിക്കാൻ ട്രൈ ചെയ്തിരുന്നു, പക്ഷേ പാളിപ്പോയി, അധികം ആൾക്കാർ വന്നില്ല. പക്ഷെ അന്ന് വന്ന അപൂർവം ചില ആളുകളിൽ ഒരാൾ റിമയായിരുന്നു, അങ്ങനെയാണ് പരിചയപ്പെട്ടു. അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തതിന് ശേഷം പല ആൾക്കാരും എന്നെ വിളിക്കുകയും എന്തുകൊണ്ടാണ് നമ്മളൊരു കുടുംബത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നത്തിലോട്ട് പോകുന്നത്, അപ്പോൾ അത് നമ്മൾ രണ്ടുപേരുടെ കൂടെ നിൽക്കേണ്ടതല്ലേ എന്നൊക്കെ പറയും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസാക്ഷിക്ക് തോന്നിയ കാര്യം ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. അതിനുശേഷം എന്താണ്, ശത്രുക്കൾ അവിടെ ഉണ്ടായി. പുതിയ തലമുറയെക്കുറിച്ച് പറയുമ്പോൾ വലിയ കാര്യങ്ങളൊക്കെ പറയും, വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കും, അതേസമയം ചില മര്യാദകൾ പാലിക്കുന്നില്ല. പുതിയ തലമുറയിലെ സംവിധായകരും നടീ നടന്മാരും ഒക്കെ കഞ്ചാവ് ലോബിയുടെ ആളുകളാണ്. കൊച്ചിയിൽ ഒരു സമയത്ത് വലിയ ക്യാമ്പയിൻ നടക്കുക, നിങ്ങളുടെ കഫേയിലൊക്കെ വന്ന് പോലീസ് പരിശോധിച്ചിട്ട് പോവുകയൊക്കെ ചെയ്തിരുന്നു. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെ അതൊരു റിയാലിറ്റിയാണോ അതോ
അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഏത് തരത്തിലും നമ്മൾ ആക്രമിക്കാന്നെ, ഇപ്പോൾ എന്ത് പറഞ്ഞു ആക്രമിക്കാം. ആശയപരമായിട്ടാണ് ഞങ്ങളുടെ സ്റ്റാൻഡുകളുള്ളത്. അതിന് ആശയം കൊണ്ട് നേരിടാൻ പറ്റണമെങ്കിൽ വേറെ ഏത് മാർഗവും ഉപയോഗിക്കാം. അല്ല, ഇൻഡസ്ട്രിയിൽ പക്ഷേ ഇത് വളരെ കൂടുന്നു. പോലീസ് പലയിടത്ത് റെയ്ഡ് നടത്തുന്നു, പോലീസ് പറയുന്നുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ശിക്ഷിച്ചിട്ടുണ്ടോ വേറൊരു ചോദ്യം ഇല്ല. പക്ഷേ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത് എത്തിപ്പോയി എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്, സത്യമാണോ? എനിക്കറിയില്ല, എനിക്കങ്ങനെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ ഇത്തരം ഒരു വലിയ വ്യാപകമായിട്ടുള്ള ഒരു മയക്കുമരുന്നിൻ്റെ ഒരു കേന്ദ്രമാണെന്നൊന്നും എനിക്ക് എൻ്റെ അറിവിലില്ല. അതങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പോലീസിന് അറിയാമല്ലോ, അത് ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും വളരെ ഓപ്പണായിട്ട് അറിയാവുന്ന കാര്യമാണ്. ആഷിഖിനെതിരെ അത് വല്ലാതെ ടാർഗറ്റ് ചെയ്ത് വന്നിരുന്നു, ആഷിഖ് അവസാനം അന്ന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നതായിട്ടാണ്. അതെ അതെ, അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ ഈ 500, 600 എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ എന്തായാലും ഇത് പ്രതീക്ഷിക്കണമല്ലോ. അത് മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങളിലുള്ള എൻ്റെ നിലപാടുകൾ ഇപ്പോൾ പറയുന്ന പോലെ തന്നെ എല്ലാ തരത്തിലുള്ള ശത്രുക്കളെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരെയും. ഇപ്പോൾ സിനിമയിലും ഇപ്പോൾ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് അവളോടൊപ്പം മാത്രം എന്ന് മാത്രം പറഞ്ഞ അപൂർവ ആളുകളിൽ ഒരാളാണ്. അവിടെയൊക്കെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നതിന് ശേഷം പിന്നെ എന്താ സംഭവിക്കുക? എന്താ പറയുന്നത്, ഇപ്പോൾ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തതിന് ശേഷം പല ആൾക്കാരും എന്നെ വിളിക്കുകയും എന്തുകൊണ്ടാണ് നമ്മളൊരു കുടുംബത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നത്തിലോട്ട് പോകുന്നത്, അപ്പോൾ നമ്മൾ രണ്ട് പേരുടെ കൂടെ നിൽക്കേണ്ടതല്ലേ എന്നൊക്കെ പറയും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസാക്ഷിക്ക് തോന്നിയ കാര്യം ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. അതിനുശേഷം എന്താണ്, ശത്രുക്കൾ അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ എന്താ പറയുന്നത്, കുറേ ഫാൻസുകാർ ബഹളം ഉണ്ടാക്കി, അവർ നീ ഇനി അടുത്ത സിനിമയായിട്ട് വാ ഞങ്ങൾ കാണിച്ചു തരാം എന്നൊക്കെ പറയുന്ന പോലുള്ള ഭീഷണികളുണ്ടായി. പക്ഷേ അത് സ്വാഭാവികമാണെന്നേ, അത് അങ്ങനെ ഒരു നിലപാട് നമ്മൾ എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള ഒരു റിയാക്ഷനാണ്. ആത്യന്തികമായി ഒരു സിനിമയാണ് സ്വപ്നം, ഓരോ സിനിമയും സ്വപ്നമാണ്. അപ്പോൾ ഇത് നടത്തിയെടുക്കുക എന്ന് പറയുന്നതാണല്ലോ ഒരു പ്രധാനപ്പെട്ട ജോലി. അതെ, അതെങ്ങനെയാണ് ആഷിഖ് അബൂവിൽ വർക്ക് ചെയ്യുന്നത്? ഞാൻ മാത്രമല്ലെന്നേ, ഞാൻ മാത്രമല്ല, എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഈ ഇൻഡസ്ട്രിയിൽ തന്നെ നല്ലൊരു വിഭാഗം ആൾക്കാർ നമ്മളുമായിട്ട് വളരെയധികം സഹകരിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എൻ്റെ തന്നെ സുഹൃത്തുക്കളാണ് ഇവിടെയുള്ള ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രൊഡക്ഷൻ കമ്പനികളായിട്ടോ സംവിധായകരായിട്ടോ ഒക്കെ ഉള്ളത് നമ്മളെല്ലാവരും സുഹൃത്തുക്കളാണ്. അപ്പോൾ ഈ പറയുന്ന ഇൻഡസ്ട്രിയുടെ മെയിൻ കാമ്പെന്ന് പറയുന്ന പല സംഘടനകളിലെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരല്ലെങ്കിൽ പോലും, അല്ലാത്ത വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് ചിന്തിക്കുന്ന ഒരു വലിയ ഒരു കൂട്ടം ആൾക്കാർ, ഒരു തലമുറ തന്നെ ഇപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരവരുടേതായിട്ടുള്ള രീതിയിലുള്ള നെറ്റ്വർക്കുകളൊക്കെ വ്യാപിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി മുമ്പത്തെ പോലെ ആരെങ്കിലും വളരെ കോൺസ്പിറസി ചെയ്ത് ഒതുക്കുകയോ അവരെ തകർക്കുകയോ ചെയ്യുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമായിരിക്കില്ല. വളരെ നന്ദി ആഷിഖ് അബൂ പോയിന്റ് ബ്ലാങ്കിൽ പങ്കെടുത്തതിന്. എല്ലാ ഭാവങ്ങളും. താങ്ക് യു.